ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ 9 മിനിറ്റ്. സർ, 2023-24 വർഷത്തെ ബഡ്ജറ്റിനെ, ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ പൂർണ്ണമായി പിന്താങ്ങുന്നു. കേന്ദ്ര സർക്കാർ എല്ലാ അർത്ഥത്തിലും നമ്മുടെ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന അവസരത്തിലും അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തികഞ്ഞ അവഗണനയാണ് നമ്മുടെ സംസ്ഥാനത്തോട് കാണിച്ചിരിക്കുന്നത്. കേരളത്തിന് 15-ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരം മൊത്തം നികുതിയുടെ 1.925% മാത്രമാണ് ലഭിക്കുന്നത്. 10-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.875% ലഭിച്ചിരുന്നു. എന്നാൽ കേരളത്തേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 3.40% നികുതി നൽകുന്ന ഇങ്ങനെ കടുത്ത അവഗണന കാണിക്കുമ്പോഴും UDF ഇതിനെതിരെ ഒരക്ഷരം പ്രതികരിക്കുന്നില്ല എന്നത് അവരുടെ തനിനിറം വ്യക്തമാക്കുന്നതാണ്. സർ, കേരളത്തെക്കുറിച്ച് UDFും BJPയും ഒരു പറ്റം മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് കടക്കണിയിൽ എന്നാണ്. എന്നാൽ കേന്ദ്രത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ 15.4 ലക്ഷം കോടി പ്ലീസ് കടമെടുത്ത പണമാണ്. ശ്രീ കുഞ്ഞുമോൻ, കോവർ കുഞ്ഞുമോൻ സീറ്റിലിരിക്കുന്നു, ആരും കാണുന്നില്ല. മൊത്തം വരവിൻ്റെ 34% കേന്ദ്രത്തിൻ്റെ കടമാണ്. എന്നാൽ സംസ്ഥാനം 3.5% കൂടുതൽ കടമെടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. മാത്രമല്ല കിഫ്ബി പോലെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഫണ്ട് എന്നിവയ്ക്ക് എടുത്ത വായ്പ പോലും സംസ്ഥാനത്തിൻ്റെ വായ്പ പരിധിയിൽ പെടുത്തുന്ന ഈ ഇരട്ടത്താപ്പിനെതിരെ UDF ശബ്ദിക്കുന്നില്ല. ഇടതുപക്ഷം ബദൽ നയങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നത് ഇത്തവണത്തെ ബഡ്ജറ്റ് പരിശോധിച്ചാലും മനസ്സിലാകും. കേന്ദ്ര സർക്കാർ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന എല്ലാ പദ്ധതികളുടെയും വിഹിതം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുമ്പോൾ കേരളം എന്ത് പ്രതിസന്ധി വന്നാലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിറകോട്ട് പോവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഭക്ഷ്യ സബ്സിഡി 89,844 കോടി കുറച്ചപ്പോൾ സംസ്ഥാനം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2,000 കോടി പ്രത്യേകമായി വകയിരുത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ 29,400 കോടിയും ഉച്ചഭക്ഷണ പരിപാടിയിൽ 1,200 കോടിയും വെട്ടിക്കുറച്ചു. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനുള്ള തുക നീക്കിവെച്ചതേയില്ല. സർ, ലോകത്തെ ആകെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്ത്യയിലെ മോദി സർക്കാർ ജനവിരുദ്ധ നയങ്ങളാൽ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇവിടെയാണ് നവകേരള സൃഷ്ടി ലക്ഷ്യമാക്കി മികവാർന്ന ഒരു ബഡ്ജറ്റിനെ അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞത്. ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ ആരംഭിച്ച പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. അതിദരിദ്രരായി കണ്ടെത്തിയ 64,600 കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി 50 കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. ഇതൊരു ബദൽ തന്നെയാണ്. കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ആഭ്യന്തര ഉൽപ്പാദനവും വർധനവിനുള്ള കരുത്തു പകരാൻ നിക്ഷേപ അവസരങ്ങൾ കൂട്ടുന്നതിന് ലക്ഷ്യമാക്കിയാണ് മേക്ക് ഇൻ കേരള പദ്ധതി പ്രഖ്യാപിച്ചത്. യുവതലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനമാണ് ഇത്. സംരംഭക വികസനത്തിൻ്റെ ഭാഗമായി 100,000-ൽ അധികം സംരംഭങ്ങൾ ആരംഭിച്ച് ലോക അംഗീകാരം പിടിച്ചു പറ്റിയ നമുക്ക് മേക്ക് ഇൻ കേരള പദ്ധതി ഒരു പുതിയ ചുവടുവെപ്പ് തന്നെയാണ്. സർ, കേരളം അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ നഗരാസൂത്രണം അനിവാര്യമാണ്. നവനഗരങ്ങളെ സൃഷ്ടിക്കുന്നതിൽ നഗരനയം രൂപീകരിക്കാനുള്ള ഇടപെടൽ ഏറെ പ്രതീക്ഷിച്ച ഗുണകരമാണ്. നഗരനയം രൂപീകരിക്കാൻ അന്താരാഷ്ട്ര വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മീഷനെ രൂപീകരിക്കുന്ന പ്രഖ്യാപനം കേരള വികസനത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം പരിശോധിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടി ഇവയുടെ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കണമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം മാതൃകാപരമാണ്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് അനിവാര്യമായ പദ്ധതിയാണ് വെസ്റ്റ് കോസ്റ്റൽ കനാൽ പ്രൊജക്റ്റ്. പദ്ധതിക്കായി 300 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു. ഈ പദ്ധതി കോഴിക്കോട്ടെ കനോലിക്കനാൽ നവീകരണ പദ്ധതിയും ജലഗതാഗതം, വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലയിലെ വികസനത്തിനും ഏറെ ഗുണം ചെയ്യും. കേരളത്തിൻ്റെ ദേശീയപാതാ വികസനം ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. ദേശീയപാത നിർമ്മാണം കേന്ദ്രത്തിൻ്റേതാണെങ്കിലും സ്ഥലമെടുപ്പിന് 25% തുക നൽകാൻ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനാണ് ഈ പ്രവർത്തനങ്ങൾ വേഗമാക്കിയത്. UDF കാലത്ത് ഭൂമി ഏറ്റെടുക്കാൻ ചുമതലപ്പെടുത്തിയ ഓഫീസുകൾ അടച്ചുപൂട്ടിപ്പോയത് കേരള ജനത മറക്കില്ല.
വലിയ പശ്ചാത്തല വികസനമാണ് ഇതുവഴി നടക്കുന്നത്. ഇതുവരെ സംസ്ഥാനം 5,580 കോടി രൂപയാണ് ഈ മേഖലയിൽ ചെലവഴിച്ചത്. സർ, ദേശീയപാത വികസന പ്രവർത്തനം നടക്കുമ്പോൾ ഉയർന്നു വരുന്ന ചില ജനങ്ങളെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. സർക്കാർ അതിനുള്ള നടപടിയും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൽ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ ഉള്ള ഒരു സമീപനവും കാണുന്നില്ല. ഇന്ത്യയുടെ വളർച്ചയുടെ നട്ടെല്ലായ പൊതുമേഖലകൾ തങ്ങളുടെ സ്വന്തക്കാരായ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്നാൽ ഈ കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച പൊതുമേഖല സ്ഥാപനങ്ങൾ സർക്കാർ ഏറ്റെടുത്തു പൊതുമേഖല ഉടമസ്ഥതയിൽ മാതൃകാപരമായി നടത്തുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടുള്ളത്. കർഷകരുടെ വലിയ ജനകീയ പ്രക്ഷോഭം കണ്ട നാടാണ് നമ്മുടേത്. എന്നാൽ കാർഷിക മേഖലയുടെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. കാർഷിക മേഖലയുടെ ബഡ്ജറ്റ് വിഹിതം 9,000 കോടിയോളം വെട്ടിക്കുറച്ചു. വിള ഇൻഷുറൻസ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ തുടങ്ങിയവയുടെ വിഹിതവും വെട്ടിക്കുറച്ചു. മിനിമം താങ്ങുവില ഉറപ്പാക്കണം എന്ന ആവശ്യം പരിഗണിച്ചില്ല. എന്നാൽ കേരളം ഇതിന് മാതൃകയായി കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകിയത്. തേങ്ങയുടെ സംഭരണ വില 34 രൂപയാക്കി ഉയർത്തി. റബ്ബർ വിലയിടിവ് തടയാൻ 600 കോടി രൂപ അനുവദിച്ചു. കാർഷിക മേഖലയ്ക്ക് മൊത്തം 971.71 കോടി രൂപ വകയിരുത്തി. വേങ്ങേരിയിലെ കാർഷിക വിപണന കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാവപ്പെട്ടവന് ഒരു വീടെന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി മുന്നോട്ട് കുതിക്കുകയാണ്. ഇതുവരെ 322,922 വീടുകൾ പൂർത്തിയാക്കി എന്നത് ചരിത്ര നേട്ടമാണ്. പുതുതായി 71,861 വീടുകൾക്ക് ആവശ്യമായ തുക വകയിരുത്തി. കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിച്ച് മാധ്യമങ്ങളും പിന്തുണയോടെ ലൈഫ് പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷം എന്നത് മറന്നുപോയിക്കൂടാ. കേരളം ലോകത്തിലെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണ്. ലോക ജനത കാണേണ്ട പ്രധാന സ്ഥലങ്ങളും പട്ടികയിൽ കേരളം ഇടം നേടി എന്നത് അഭിമാനകരമാണ്. കോഴിക്കോട് ജില്ല ടൂറിസത്തിന് വൻ സാധ്യതകളുള്ള ജില്ലയാണ്. സരോവരം, ബീച്ച്, ബേപ്പൂർ, കാപ്പാട് എന്നിവയെല്ലാം ചേർത്തുകൊണ്ട് ഒരു സമഗ്ര ടൂറിസം പദ്ധതിക്ക് രൂപം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം, സാക്ഷരത, വയോജന സംരക്ഷണം തുടങ്ങി നിരവധി മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും മറ്റ് വിവിധ ഏജൻസികളുടെയും നിരവധി പുരസ്കാരങ്ങൾക്ക് കേരളം ഈ കാലയളവിൽ അർഹരായി. എന്നാൽ ഏതാനും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നുണ പ്രചരിപ്പിച്ച് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. സർ, 40 രൂപയായിരുന്ന പെട്രോളിൻ്റെ വില കയറ്റിയത് ഇവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തനത് വരുമാനത്തിനു വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി സർക്കാർ സ്വീകരിച്ച ചില നടപടികളെ പോലും വക്രീകരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. തങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ സംസ്ഥാനം തകരണമെന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാടിന് കേരളത്തിൻ്റെ ജനത ശക്തമായ തിരിച്ചടി നൽകും. സമസ്ത മേഖലകളിൽ വികസനത്തിൻ്റെ കയ്യൊപ്പ് പതിച്ചു നൽകാൻ സർക്കാർ മുന്നേറുകയാണ്. കുടുംബശ്രീ സംവിധാനം, തൊഴിലില്ലായ്മ പദ്ധതി, അംഗൻവാടികൾ എന്നിവയെല്ലാം വലിയ തോതിൽ പുരോഗതി കൈവരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും ഇന്നുവരെ പാവപ്പെട്ടവർക്ക് നൽകേണ്ട ഒരാശ്വാസവും വേണ്ടെന്നും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടക്കിയിട്ടില്ല, വികസന പ്രവർത്തനം വെട്ടിക്കുറച്ചിട്ടില്ല. അതേപോലെ നമുക്ക് പുതിയ പദ്ധതികളായിട്ട് ഹെൽത്ത് കെയർ മേഖലയിലെ ആഗോള സാധ്യതകൾ കണ്ടുകൊണ്ട് നമുക്ക് കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു വലിയ പരിശ്രമം നടക്കുക. അതിനുവേണ്ടി മാത്രം 30 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ വിവിധ ഘടകങ്ങൾക്കായി 30 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ശബരിമല ഒരു മിനിറ്റ് കൂടി സർ, ഒറ്റ സെക്കൻഡ്. വിവിധ സൗരോർജ്ജ പദ്ധതികൾക്ക് 10 കോടി രൂപ വകയിരുത്തി. അതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡിന് ആവശ്യമായ പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മഞ്ജുനാഥ റോഡ് വീതി കൂട്ടാൻ ആവശ്യമായ പണം അനുവദിക്കണം. NGO ക്വാർട്ടേഴ്സിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതിന് അതിനാവശ്യമായ പണം കൂടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ